നേരിട്ട ഗെറ്റപ്പിൽ സുരേഷ് ഗോപി SG 251 പോസ്റ്റർ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവുചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. വേറിട്ട ഗെറ്റപ്പിൽ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. SG 251 പോസ്റ്ററിലാണ് താരത്തെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുക. സുരേഷ് ഗോപിയെ കേന്ദ്ര കഥാപാത്രമായി രാഹുൽ രാമചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തെത്തി. സുരേഷ് ഗോപിയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് അണിയറ പ്രവർത്തകർ ഈ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുവരെ കാണാത്ത മേക്ക് ഓവറിലാണ് പോസ്റ്ററിൽ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. കൃതാവ് വളർത്തി മീശയോട് ചേർത്ത രീതിയിലാണ് ചിത്രത്തിൽ കഥാപാത്രത്തിന്റെ സ്റ്റൈലിംഗ് എന്നാണ് അറിയുന്നത്. നായക കഥാപാത്രത്തിന്റെ മുൻകാലം എന്ന തോന്നലും പോസ്റ്റർ നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തെത്തിയത്. മുടിയിലും താടിയിലുമൊക്കെ നരപടർന്ന സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലായിരുന്നു അന്ന് ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. ചിത്രത്തിൽ വാച്ച് മെക്കാനിക്കിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കണ്ണ് സൂക്ഷ്മമായി നോക്കുവാനുള്ള രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ലെൻസും വെച്ച് നിൽക്കുന്ന താരത്തെയാണ് അന്ന് നമ്മൾ കണ്ടത്. എതിറിയൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഷമീൻ സലീമാണ്. നേരത്തെ ജീം ബൂം ബാ എന്ന ചിത്രം ഒരുക്കിയ സംവിധായകനാണ് രാഹുൽ രാമചന്ദ്രൻ. വിതരണം ഓഗസ്റ്റ് സിനിമാസാണ്. സുരേഷ് ഗോപിയുടെ കരിയറിലെ തന്നെ 251 ചിത്രമാണ് ഇത്. ജോഷിയുടെ പാപ്പൻ, മാത്യു തോമസിന്റെ ഒറ്റക്കൊമ്പൻ, ജിബു ജേക്കബിന്റെ മേ ഹൂ മൂസ, ജയരാജിന്റെ ഇന്നലെ പ്രഖ്യാപിച്ച ഹൈവേ 2 എന്നിവയാണ് സുരേഷ് ഗോപിയുടേതായി പുറത്തു വരാനിരിക്കുന്ന മറ്റു ചിത്രങ്ങൾ. സുരേഷ് ഗോപിയുടെ പിറന്നാൾ ദിവസം ആരാധകർ കൊണ്ടാടിയിരുന്ന പോസ്റ്റർ കൂടിയായിരുന്നു ഇത്. വലിയ പ്രതീക്ഷകളാണ് സുരേഷ് ഗോപിക്ക് ഇനി സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം, രാഷ്ട്രീയത്തിലെ വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമാ മേഖലയിൽ തിരിച്ചെത്തുമ്പോൾ ഫയർ ബ്രാൻഡ് കഥാപാത്രങ്ങൾ തിയേറ്ററുകളിൽ ആളെ കയറ്റുന്ന തരത്തിലുള്ള മാസ് ബ്ലോക്ക് ബസ്റ്ററുകൾ പിറന്നു വീഴുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആരാധകരെല്ലാം. ഒരർത്ഥത്തിൽ മലയാള സിനിമയ്ക്ക് അത്തരത്തിലുള്ള സിനിമകളുടെ ആവശ്യകത കൂടിയിരിക്കുന്ന കാലം കൂടിയാണിത്. കാത്തിരിക്കാം അത്തരത്തിലുള്ള ഫയർ ബ്രാൻഡ് കഥാപാത്രങ്ങൾക്കും വലിയ രീതിയിലുള്ള വിജയ ചിത്രങ്ങൾക്കും ബ്ലോക്ക് ബസ്റ്ററുകൾക്കുമായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.